നീ അന്ന് യൂട്യൂബിൽ നോക്കിയിട്ട് ചായയുടെ കൂടെ ഏതാണ്ട് സ്നാക്സ് ഉണ്ടാക്കിയില്ലായിരുന്ന? അത് പറ്റുമെങ്കിൽ നാളെ അതൊന്നുകൂടെ ഉണ്ടാക്കാവോ? നീ ഇങ്ങനെ അവളെ കയ്യിൽ നിന്ന് ചായ വാങ്ങിച്ച് കുടിച്ചോണ്ട് നട, എന്നെ കൊണ്ടൊന്നും നടക്കൂല. നീ ആ ഫോൺ എടുത്ത് അവൾക്ക് ഒന്ന് മെസ്സേജ് അയച്ചേ. കണ്ട് എന്താ മെസ്സേജ്? എന്തെങ്കിലേക്ക് അല്ലെങ്കിൽ എന്തോ മെസ്സേജ് അയക്കേ. ചായ കുടിച്ചോ. നീ നിനക്ക് ഈ ചായയുടെ കാര്യം മാത്രമേ പറയാൻ അറിയാവോ? ഞാൻ അയക്കാം. ഒരുപാട് മെസ്സേജ് ഉണ്ടല്ലോ. ഇറച്ചി മസാല, വെളിച്ചെണ്ണ, ഓയിൽ, ചിപ്സ്, ഇതെന്തോ ഇത് പലചരക്ക് കടെ ഫുൾ അതാണല്ലോ. ഞാൻ പിന്നെ എന്തോന്ന് അയക്കാൻ? കേടാ, അവൾ ഈ മെസ്സേജ് അയച്ചത് ഓക്കെ. അപ്പം നീ എന്ത് ചെയ്യണം? ഒരു ലവ് ചിഹ്നം അങ്ങോട്ട് സെൻഡ് ചെയ്യണം. അപ്പം അവളുടെ മനസ്സിൽ ചെറിയൊരു പുഞ്ചിരി വരും, നിന്നെക്കുറിച്ച് ഓർക്കും. ആരോട് പറയാ? എന്തെങ്കിലും ചെയ്. നിങ്ങൾ വലിയ കുഞ്ചാക്കോവനാണല്ലോ, ചുമ്മാ അല്ല അവർ കളഞ്ഞിട്ട് പോയത്? ആ കളഞ്ഞിട്ട് പോയാലെന്ത്? കയ്യിലൊരെണ്ണം കൊടുത്തന്നെ ഞങ്ങൾ വിട്ടത്. ഓ, എന്താ ചോദ്യം ചെയ്യാൻ നിൽക്കുന്ന? ഇതൊക്കെ ആരടുത്ത് പറയാൻ? രാജേഷേ, നിനക്ക് പാട്ടോടെ അറിയാമോ? അറിയാം, 10-12 വർഷം ഞാൻ അതാണല്ലോ പഠിച്ചത്. എടാ അതല്ല, എടാ റൊമാൻറ്റിക് ആയിട്ട് വളയ്ക്കാൻ ബെസ്റ്റ് പാട്ടാണ്. നീ ചിത്രം സിനിമ കണ്ടിട്ടില്ലേ, അത് ലാലേട്ടൻ. അതൊക്കെ സിനിമയിലല്ല അണ്ണാ, ജീവിതത്തിൽ നമ്മൾ റോഡിൽ ഇറങ്ങിയ പഴയ ആൾക്കാർ പറയും വട്ടാണെന്ന്. എടാ നിന്റെ റോട്ടി കിടന്ന പാട്ടോടെ ആരെങ്കിലും പറഞ്ഞ? ഇല്ലല്ലോ. എടാ അവള് റൂമിൽ വരുമ്പോ നൈസിന് ഒരു ചെറിയ മൂളിപ്പാട്ടൊക്കെ പാടി ആനേനായി പോയി. അല്ല എല്ലാം പറഞ്ഞുതരാ. അതിലൊന്നും അവള് വീഴൂല. എടാ പാട്ടെന്ന് പറഞ്ഞാൽ വെറും പാട്ടല്ല, അവളുടെ പേര് വരുന്ന പാട്ട് പാടണം. അത് വെച്ച് നീ കാച്ചുകൂട. അപ്പൊ അവള് വീഴും. ഞാൻ എന്റെ പെണ്ണുമ്പിള്ള വീഴ്ത്തിയത് അങ്ങനെയല്ലേ? അവളുടെ പേരൊക്കെ വെച്ച് എന്തോ പാട്ട്? അങ്ങനെ ആലോചിക്ക്, പാട്ട് കിട്ടും. മലയാളത്തിൽ ലക്ഷക്കണക്കിന് പാട്ടുകളില്ലേ, ആലോചിച്ചാ മതി. ആലോചിക്കോ. ഓ, ആ പൊന്നേ പൊന്നമ്പിളി നിന്നെ കാണാൻ അമ്പിളി. ആലോചിക്കോ. ആലോചിക്കോട്ടെ. പിന്നിൻ പത്തിങ്കളെ ജയ ജയ. ജയ ഹേ. ജയ ഹേ. ജയ ഹേ. ജയ ഹേ. ജയ 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 ഹേ.